രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 25,000 അടുക്കുകയാണ്. പോസിറ്റീവ് കേസുകളുടെ എണ്ണം 24,942 ആയി. 779 പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ 1,490 പുതിയ കേസുകളും 56 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5,210 പേർക്ക് രോഗം ഭേദമായി. ഗുജറാത്തിൽ രോഗികളുടെ എണ്ണം 3,000 കടന്നു. ഡൽഹിയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണം 95 ആയി. കോവിഡ് അതിവേഗം പടർന്നു പിടിക്കുന്ന അഹമ്മദാബാദ്, സൂറത്ത്, ഹൈദരാബാദ്, ചെന്നൈ എന്നീ നഗരങ്ങൾ കേന്ദ്ര സംഘം സന്ദർശിച്ചു. അഹമ്മദാബാദിലെത്തിയ നിരീക്ഷക സംഘം ഗുജറാത്തിലെ ആരോഗ്യവകുപ്പ് ഉന്നതോദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,000 കടന്നു. ഇതുവരെ 3,071 പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചെന്നും 133 പേർ മരിച്ചെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 24 മണിക്കൂറിനിടെ 256 പോസിറ്റീവ് കേസുകളും 6 മരണവുമാണ് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഡൽഹിയിൽ ലോക്ക്ഡൌൺ 16 വരെ നീട്ടിയേക്കും. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകണോ എന്നതടക്കം കാര്യങ്ങളിൽ അടുത്ത തിങ്കളാഴ്ച ഡൽഹി സർക്കാർ തീരുമാനമെടുക്കും. രാജസ്ഥാനിൽ 33-ാമത്തെ മരണം റിപ്പോർട്ട് ചെയ്തു. ജയ്പൂരിൽ 65-കാരിയാണ് മരിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മാത്രം 56 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതര സംസ്ഥാനത്തുള്ളവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്ക് ഉത്തർപ്രദേശ് സർക്കാർ തുടക്കമിട്ടു. ഹരിയാനയിൽ നിന്ന് 82 ബസ്സുകളിലായി 2,224 തൊഴിലാളികളെ ഉത്തർപ്രദേശിലെത്തിച്ചു. കർണാടകയിൽ പോസിറ്റീവ് കേസുകൾ 500 ആയി. തമിഴ്നാട്ടിൽ 66 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ 43 ചെന്നൈയിലാണ്. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.